Hi, welcome to KS Mentor. KS Mentor is a weekly current affairs video. In this video, we will discuss November 23 to 30 current affairs. Now, we will current affairs. The current affair is Australia, USA, UK, and the Rajing Lord, a nuclear submariner deal signed in the world. Okay, we will discuss the current affairs in our class. This nuclear deal in the bag, Australia can down the Gunnan Nuchal, Australian Navy, nuclear powered itula submariners, equipped Cheyan Sadikim and Olan. Okay, in the end in the bag of it, Australia putting in a deal signed Jedrik in the number of the Nathan, number of Kaina classical. നമ്മുടെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ ഓക്കസ് എന്ന് പറയുന്ന പുതിയൊരു യൂണിറ്റിയെ പറ്റി നമ്മൾ അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു അലയൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതായത് ഓക്കസ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, യു കെ, യു എസ് ഈ മൂന്ന് രാജ്യങ്ങളുടെ ഒരു കൊളാബറേഷനാണ് ഓക്കസ് എന്ന് പറഞ്ഞ പേരിൽ പിന്നീട് നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ആ ഒരു ഡീലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അലയൻസിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ന്യൂക്ലിയർ ഡീല് ഈ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് JP Morgan എന്ന് പറയുന്ന ബാങ്കിനെ വേൾഡ്സ് മോസ്റ്റ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക് 2021 എന്ന് പറയുന്ന ആ ഒരു റെക്കഗ്നീഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഓക്കെ, വേൾഡ്സ് മോസ്റ്റ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക് 2021. ഓക്കെ, അത് ഏത് ബാങ്കിനാണ് അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചിരിക്കുന്നത്? JP Morgan എന്ന് പറയുന്ന ബാങ്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ലിസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് 2021 ലിസ്റ്റ് ഓഫ് ഗ്ലോബൽ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് അല്ലെങ്കിൽ GSIBs എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സിൻ്റെ ബേസിലാണ് JP Morgan വേൾഡ്സ് മോസ്റ്റ് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക് ഓഫ് 2021 ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി എന്താണൊരു സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ SIB എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇപ്പോൾ നമ്മുടെ രാജ്യത്തും സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് ഉണ്ട്, നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ ഉണ്ട്. അതായത് സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ഷോർട്ടായിട്ട് നമുക്ക് ടു ബിഗ് ടു ഫെയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ ഒരു പെർട്ടിക്കുലർ രാജ്യത്തിൻ്റെ ഇക്കോണമിയായിട്ട് അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അത്രയേറെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വലിയ ബാങ്കുകളെയാണ് നമ്മൾ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബാങ്കുകൾ ഇതുപോലത്തെ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സിൻ്റെ തകർച്ച ഇൻ കേസ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതൊരു ടോട്ടൽ ഇക്കോണമിയുടെ കൊളാപ്സിലേക്ക് വരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അസറ്റ് ബേസും അത്രയും കസ്റ്റമർ ബേസും ഒക്കെയുള്ള ബാങ്കുകളാണ് ഇങ്ങനെ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ലഭിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാങ്കായിട്ട് മാറിയിരിക്കുന്ന ബാങ്കിൻ്റെ പേരെന്ന് പറയുന്നത് JP Morgan. ഓക്കെ, അടുത്തത് കോളിൻസ് ഡിക്ഷണറി അവരുടെ 2021 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് NFT എന്നുള്ളതാണ്. ഓക്കെ, NFTയെ പറ്റി നമ്മൾ നമ്മുടെ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് NFT എന്ന് പറയുന്നത്. നോൺ ഫംഗിബിൾ ടോക്കൺ എന്നാണ് NFTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് NFT എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. NFT എന്ന് പറയുന്നത് ഒരു യുണീക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്, ഒരു യുണീക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു യുണീക്ക് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ നോൺ ഫംഗിബിൾ ടോക്കൺ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്? അതായത് ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ ഓണർഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണ് NFT എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോൺ ഫംഗിബിൾ ടോക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ കോളിൻസ് എന്ന് പറയുന്ന ഡിക്ഷണറി അവരുടെ 2021 വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വാക്കെന്ന് പറയുന്നത് NFT ആണ്. ഓക്കെ, അടുത്തത് യുനെസ്കോയെ പറ്റിയുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും യുനെസ്കോയെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് യുനെസ്കോയുടെ 41st ജനറൽ അസംബ്ലി റീസെൻ്റ്ലി പാരീസിൽ വെച്ച് നടന്നു. നമുക്കറിയാം പാരീസ് എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെച്ച് യുനെസ്കോയുടെ 41st, ഓക്കെ, 41st ജനറൽ അസംബ്ലി, യുനെസ്കോയുടെ 41st ജനറൽ അസംബ്ലി കണ്ടക്ട് ചെയ്തു. ഇനി അവിടെ വെച്ച് നടന്നൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായിട്ട് RD Azoulay എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും ഇലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ യുനെസ്കോയുടെ ഡയറക്ടർ ജനറലായിട്ട് റീ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് RD Azoulay എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുപോലെ യുനെസ്കോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ്? പാരീസിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീക്കിൽ നമുക്ക് യുനെസ്കോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു കറണ്ട് അഫെയർ ആണ്. ലോകത്ത് COVID-19 ഏറ്റവും പുതിയൊരു വേരിയൻറ്റിനെ കണ്ടെത്തി. സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ആ ഒരു വേരിയൻറ്റിനെ
എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആ ഒരു കോവിഡ് 19 വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത് എന്താണ്? ഒമിക്രോൺ എന്ന് പറയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്ത് എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഈ ഒരു ഒമിക്രോൺ എന്ന് പറയുന്ന കോവിഡ് 19 വേരിയൻറ്റ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് അത് സൗത്ത് ആഫ്രിക്കയിലാണ് അതിൻ്റെ ഒറിജിനൽ എന്നല്ല, സൗത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഈ ഒരു വേരിയൻറ്റിനെ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് ആൽഫബറ്റിലെ 15th ലെറ്ററാണ്. ഓക്കെ, ഗ്രീക്ക് ആൽഫബറ്റിലെ 15th ലെറ്ററിനെയാണ് നമ്മൾ ഒമിക്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന കോവിഡ് 19 വേരിയൻസിന് WHO പേരുകൾ കൊടുത്തത് ആൽഫ, ബീറ്റ അങ്ങനെയുള്ള പേരുകളൊക്കെ കൊടുത്തു നമ്മൾ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വേരിയൻറ്റിന് കൊടുത്തിരിക്കുന്ന പേര് ഒമിക്രോൺ എന്നാണ്. അത് ഗ്രീക്ക് ആൽഫബറ്റിലെ 15th ലെറ്ററിൻ്റെ പേരാണ് ഒമിക്രോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വകഭേദത്തെ വേരിയൻ്റ് ഓഫ് കൺസേൺ, അതായത് മാരകമാകാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു പട്ടികയിലാണ് WHO പിടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റിയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സിറ്റീസിൽ വായു എന്ന് പറയുന്നത് എത്രത്തോളം ശുദ്ധമാണ് അല്ലെങ്കിൽ എത്രത്തോളം പൊല്യൂട്ടഡ് ആണെന്നൊക്കെ അറിയാനുള്ള ഒരു മെഷർമെൻറ്റാണ് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കറാണ്. അപ്പോൾ ആ ഒരു ട്രാക്കറിൻ്റെ പേരെന്ന് പറയുന്നത് IQ എയർ ക്വാളിറ്റി ട്രാക്കർ എന്നാണ്. IQ എയർ ക്വാളിറ്റി ട്രാക്കർ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ട്രാക്കർ അനുസരിച്ച് ഇവരുടെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ ഫൈൻഡിങ്സ് പറയുന്നത് പറഞ്ഞാൽ 100 cities, അതായത് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 100 cities 94 സ്ഥിതി ചെയ്യുന്നത് 3 രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസിൽ 100-ൽ 99 സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളിലാണ്. ഇനി എന്താണ് പറയുന്നത്, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് 7 million പ്രിമച്വർ ഡെത്ത് ആണ് പെർ ആനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്യൂ ടു എയർ ക്വാളിറ്റി അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ മൂലം 7 million പ്രിമച്വർ ഡെത്താണ് പെർ ആനം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡ്. ഓക്കെ, അപ്പോൾ ഇനിയും ഇന്ത്യയെ പറ്റി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 100 cities 46 സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നുള്ളതാണ് ഈ ഒരു ട്രാക്കർ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 100-ൽ 46 cities എവിടെയാണ്? ഇന്ത്യയിലാണുള്ളത്. മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 46 cities ഇന്ത്യയിലാണുള്ളത് ആസ് പെർ 2020. അടുത്തത് ഈ ഒരു ട്രാക്കർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേൾഡ് വൈഡ് മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 10 cities 9 സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നുള്ളതാണ്. അതായത് വളരെ അലാമിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആണ് ഈ ഒരു IQ എയർ ക്വാളിറ്റി ട്രാക്കർ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഫൈൻഡിങ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ ലോകത്തിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 100 cities 46 ഇന്ത്യയിലാണ്. ലോകത്തിലെ മോസ്റ്റ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള 10 cities 9 സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്നാണ് ഈ ഒരു ട്രാക്കർ പറയുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ഒരു പുതിയ സർവേ കിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ സർവേയുടെ പേരെന്ന് പറയുന്നത് ഓൾ ഇന്ത്യ സർവേ ഓൺ ഡൊമസ്റ്റിക് വർക്കേഴ്സ്. ഓക്കെ, ഓൾ ഇന്ത്യ സർവേ ഓൺ ഡൊമസ്റ്റിക് വർക്കേഴ്സ്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സ് അല്ലെങ്കിൽ ഇൻഫോമലായിട്ടുള്ള വർക്ക് ഗ്രൂപ്പ്സ് ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതിനൊരു ഒരു പെർട്ടിക്കുലർ നമ്പർ പറയാൻ പോലും ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിനെപ്പറ്റിയുള്ള ഡേറ്റാസ് അല്ലെ ഇൻഫോമൽ സെക്ടറിനെ പറ്റിയുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും യൂണിയൻ ലേബർ മിനിസ്ട്രി എടുത്തിരിക്കുന്ന പുതിയൊരു ഇനിഷ്യേറ്റീവാണ് ഓൾ ഇന്ത്യ സർവേ ഓൺ ഡൊമസ്റ്റിക് വർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യൂണിയൻ ലേബർ മിനിസ്ട്രിയാണ് ലോഞ്ച് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ആരാണ് ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്? ഭൂപേന്ദർ യാദവ് ആണ്, ലേബർ മിനിസ്റ്ററായ യൂണിയൻ ലേബർ മിനിസ്റ്ററായ ഭൂപേന്ദർ യാദവ് ആണ് ഈ ഒരു സർവേ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇൻഫോമൽ വർക്ക് ഫോഴ്സ്, ഇന്ത്യയിലുള്ള ഇൻഫോമൽ വർക്ക് ഫോഴ്സിനെ കുറിച്ച് ഒരു കൃത്യമായ ഡേറ്റ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ചുള്ള ഓൾ ഇന്ത്യ സർവേയിൽ ലേബർ മിനിസ്ട്രി ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ കുറിച്ചൊരു ഹെഡ് കൗണ്ട് അല്ലെങ്കിൽ കൃത്യമായൊരു ഹെഡ് കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു പ്രോപ്പർ ഫിഗറിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി നേഷൻ വൈഡ് ഹൗസ് ഹോൾഡ് സർവേസ് കണ്ടക്ട് ചെയ്തുകൊണ്ടായിരിക്കും ഈ ഒരു സർവേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓൾ ഇന്ത്യ സർവേ ഓൺ ഡൊമസ്റ്റിക് വർക്കേഴ്സ് നമുക്ക് പറയാനുള്ളത്. അത് ഏത് മിനിസ്ട്രിയാണ്? യൂണിയൻ ലേബർ മിനിസ്ട്രിയാണ് അത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ വാസ്റ്റ് ഇൻഫോമൽ സെക്ടർ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വർക്കേഴ്സിനെ പറ്റിയുള്ള ഒരു ഹെഡ് കൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർ നമ്പറിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്കറിയാം സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്നൊരു മിഷൻ ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പോൾ ആ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് സ്വച്ഛ് സർവേക്ഷൻ എന്ന് പറയുന്ന ഒരു റാങ്കിങ്
നമ്മൾ നടത്താറുണ്ട്, ഇന്ത്യയിൽ നടത്താറുണ്ട്. അതായത് ഇന്ത്യയിലെ ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റികൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റീസിനെ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്വച്ഛ സർവേക്ഷൻ 2021 എന്ന് പറയുന്ന ഒരു സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്വച്ഛ സർവേക്ഷൻ 2021 പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട സിറ്റികൾക്കത് ആ ഒരു അവാർഡ്സ് ഗിവൺ ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈയിങ് ദ ക്ലീനസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഫോർ ദ ഫിഫ്ത്ത് കോൺസിക്യൂട്ടീവ് ടൈം മാറിയിരിക്കുന്നത് ഏതാണ്? ഇൻഡോർ എന്ന് പറയുന്ന സിറ്റിയാണ്, മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന സിറ്റിയാണ് ഫോർ ദ ഫിഫ്ത്ത് ടൈം ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള സിറ്റി ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി 2021 സ്വച്ഛ സർവേക്ഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലീൻലിനെസ് സർവേ ആയിരുന്നു. 4320 സിറ്റീസിനെയാണ് 2021 ഈ ഒരു സ്വച്ഛ സർവേക്ഷൻ പ്രോഗ്രാമിൽ അനലൈസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ റാങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഇന്ത്യ, മാൽഡീവ്സ്, അതുപോലെ ശ്രീലങ്ക എന്ന് പറയുന്ന മൂന്ന് രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡ്സ് ചേർന്നിട്ട് ഒരു ട്രിലാറ്ററൽ എക്സസൈസ് കണ്ടക്ട് ചെയ്തു. ആ എക്സസൈസിൻ്റെ പേരെന്ന് പറയുന്നത് എക്സസൈസ് ദോസ്തി എന്നാണ്, അല്ലെങ്കിൽ സിംപ്ലി ദോസ്തി എന്നുള്ളതാണ് ആ ഒരു എക്സസൈസിൻ്റെ പേര്. മൂന്ന് രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡ്സ് ചേർന്നാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ, മാൽഡീവ്സ്, അതുപോലെ ശ്രീലങ്ക, അവരുടെ ട്രിലാറ്ററൽ എക്സസൈസിൻ്റെ പേരാണ് ദോസ്തി എന്ന് പറയുന്നത്. മാൽഡീവ്സിൽ വെച്ചിട്ടാണ് 2021 ഈ ഒരു ദോസ്തി എന്ന് പറയുന്ന എക്സസൈസ് കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അടുത്തത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി $300 million ഒരു ലോൺ അസിസ്റ്റൻസ് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്തു എന്നുള്ളതാണ്. $300 million ഒരു ലോൺ അസിസ്റ്റൻസ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യക്ക് പ്രൊവൈഡ് ചെയ്തു. എന്തിനാണ്? ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, മോസ്റ്റ്ലി അർബൻ ഏരിയാസിലുള്ള പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഈ ഒരു ഫണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 256 million ആളുകൾക്കാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അക്രോസ് 13 സ്റ്റേറ്റുകളായിട്ട് 256 million ആളുകൾക്കാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇന്ത്യക്ക് $300 million ഒരു ലോൺ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്തു. എന്തിനാണ്? ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടർ, അർബൻ ഏരിയാസിലെ പ്രൈമറി ഹെൽത്ത് കെയർ സെക്ടറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, അടുത്തത് ഡൽഹിയിലെ സദാർ ബസാർ പോലീസ് സ്റ്റേഷനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തു. ഡൽഹിയിലാണ് സദാർ ബസാർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഡൽഹിയിലുള്ള സദാർ ബസാർ പോലീസ് സ്റ്റേഷനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തു. ഇനി ഈ ഒരു പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് യൂണിയൻ ഹോം മിനിസ്ട്രിയാണ്. അപ്പോൾ ഹോം മിനിസ്ട്രിയുടെ കണക്കുകൾ അനുസരിച്ചാണ് ഈ സദാർ ബസാർ പോലീസ് സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്, പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയറാണ്. അതായത് ആന്ധ്രാപ്രദേശ് റീസെൻ്റ്ലി അവരൊരു ബില്ല് പാസ്സാക്കി. എന്തിനാണ്? ഒരു 3 Capital ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട്, ആന്ധ്രാപ്രദേശിൽ നിലവിലിരിക്കുന്ന 3 Capitals ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ടിനെ റിപ്പീൽ ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് പുതിയൊരു ബില്ല് അവതരിപ്പിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഈ 3 Capitals ആക്ട് എന്ന് പറഞ്ഞ് നോക്കാം. അത് ബേസിക്കലി 2 ആക്ടുകളാണ്. അതായത് ആന്ധ്രാപ്രദേശ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ റീജിയൻസ് ആക്ട് ആൻഡ് ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി റിപ്പീൽ ആക്ട് 2020. ഈ 2 ആക്ടുകളാണ് ആന്ധ്രാപ്രദേശിൽ ഈ ഒരു പുതിയ ബില്ല്, ഈ ഒരു ബില്ല് പാസ്സാവുന്നതോടുകൂടി റിപ്പീൽ ചെയ്യാൻ വേണ്ടി പോകുന്ന 2 ആക്ട്സ് എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ റീജിയൻസ് ആക്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ റീജിയൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി റിപ്പീൽ ആക്ട് 2020. ഇനി ഈ 2 ആക്ട്സ് അനുസരിച്ച് ആന്ധ്രാപ്രദേശിന് 3 തലസ്ഥാനങ്ങളാണ് ഇത് പ്രൊവിഷൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് അമരാവതി, അതുപോലെ വിശാഖപട്ടണം, അതുപോലെ കുർണൂൽ. അപ്പോൾ ഈ പറയുന്ന 3 സ്ഥലങ്ങളെ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനങ്ങളായിട്ട് മാറ്റുന്നതിനുള്ള ആക്ടാണ് നമ്മൾ മേളിൽ പറഞ്ഞത്. ഇനി ഈ പറയുന്ന മുകളിൽ പറഞ്ഞ ആക്ട്സ് അനുസരിച്ച് അമരാവതിയെ എന്താണ് ഒരു ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലായിട്ടും, വിശാഖപട്ടണത്തെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റലായിട്ടും, അതുപോലെ കുർണൂലിനെ ജുഡീഷ്യൽ ക്യാപിറ്റലുമായിട്ടാണ് ഈ നമ്മൾ മേളിൽ പറഞ്ഞ 2 ആക്ടുകൾ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് അമരാവതി എന്നുള്ള ഒറ്റ ക്യാപിറ്റൽ മാത്രമാക്കാനുള്ള ഒരു പുതിയ ബില്ലാണ് ഈ ആന്ധ്രാപ്രദേശ് സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ജൽശക്തി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് റിവർ സിറ്റീസ് അലയൻസ് എന്നുള്ളതാണ്. റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ജലശക്തി, അതായത് നമ്മുടെ ജലവകുപ്പ്, യൂണിയൻ ജലവകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു പുതിയ അലയൻസ് ആണ് റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുന്നത്. എന്തിനാണ്? ഫോർ സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് അർബൻ റിവേഴ്സ്.
അർബൻ റിവേഴ്സിൻ്റെ സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷനും മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടാണ് ഈ റിവർ സിറ്റീസ് എന്ന് പറയുന്ന അലയൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ജലശക്തിയാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. അതുപോലെ ഈ ഒരു ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ്. ഒന്നെന്ന് പറയുന്നത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അല്ലെങ്കിൽ NMCG, അതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ അഫയേഴ്സ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിൻ്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ അഫയേഴ്സ് അല്ലെങ്കിൽ NIUA എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ അഫയേഴ്സും അതുപോലെ നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയും തമ്മിൽ ഉള്ള ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റിവർ സിറ്റീസ് അലയൻസ് എന്ന് പറയുന്ന ഒരു പുതിയ അലയൻസ് മിനിസ്ട്രി ഓഫ് ജലശക്തി പുറത്തിറക്കിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നോയിഡയിൽ, ഉത്തർപ്രദേശിലെ നോയിഡയിൽ ഒരു പുതിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇനാഗുറേറ്റ് ചെയ്തു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതിൻ്റെ തറക്കല്ലിട്ടത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. ഉത്തർപ്രദേശിലെ ജവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യാൻ അല്ലെങ്കിൽ നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇനി ഈ ഒരു എയർപോർട്ട് വരുന്നതോടുകൂടി 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറും. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ എമിഷൻ എയർപോർട്ടാണ് ഈ നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ നെറ്റ് സീറോ എമിഷൻ എയർപോർട്ടാണ് നോയിഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത്. അത് എവിടെയാണ് സ്ഥാപിക്കപ്പെടുന്നത്? ഉത്തർപ്രദേശിലെ ജവാർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപിക്കുന്നത്. ഓക്കെ, അടുത്തത് നീതി ആയോഗ് പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സിനെ പറ്റിയാണ്. ആ ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI 2021 ബേസ് ലൈൻ റിപ്പോർട്ട് എന്നുള്ളതാണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് 2021 ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കുറവ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളയാണ്. അതുപോലെ ഹയ്യസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ബീഹാറാണ്, ഫോളോഡ് ബൈ ജാർഖണ്ഡ് ആൻഡ് ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറവ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളയാണ്. ഏറ്റവും ഹയ്യസ്റ്റ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ബീഹാറാണ്. അതിനുശേഷം ജാർഖണ്ഡ്, അതുപോലെ ഉത്തർപ്രദേശ്, ഈ മൂന്ന് സംസ്ഥാനങ്ങളാണ് ഏറ്റവും പിന്നിലുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിനെ പറ്റി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് അല്ലെങ്കിൽ MPI 2021 പുറത്തിറക്കിയിരിക്കുന്നത് ഏത് ഏജൻസിയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നീതി ആയോഗാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ലേബർ ബ്യൂറോ പുറത്തിറക്കുന്ന ഒരു ഇൻഡെക്സാണ് വേജ് റേറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ WRI എന്ന് പറയുന്നത്. ഈ WRI കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ബേസ് ഇയർ, ഓക്കെ, നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ബേസ് ഇയർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ബേസ് ഇയർ എന്ന് വെച്ചാൽ, അതായത് നമ്മളൊരു ഒരു ഒരു പെർട്ടിക്കുലർ ഇയറിനെ നമ്മുടെ കമ്പാരിസൺ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പെർട്ടിക്കുലർ ഇയറിനെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ബേസ് ഇയർ എന്ന് പറയുന്നത് എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റിയൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് നടക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇയറിനെ ആയിരിക്കും നമ്മൾ ബേസ് ഇയറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബേസ് ഇയറിനെ വെച്ചിട്ടായിരിക്കും അതിന് ശേഷമുള്ള ഇയേഴ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ബേസ് ഇയറിനെ അപേക്ഷിച്ച് അടുത്ത ഒരു വർഷം, അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യാനെടുക്കുന്ന അടുത്ത വർഷം ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ്, ബേസ് ടു ബേസ് ഇയർ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസ് ഇയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേജ് റേറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സിൽ മിനിസ്ട്രി ഓഫ് ലേബർ അതിൻ്റെ ബേസ് ഇയർ മോഡിഫൈ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പുതിയ ബേസ് ഇയർ എന്ന് പറയുന്നത് 2016. ഓക്കെ, മിനിസ്ട്രി ഓഫ് ലേബറാണ് ഈ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേജ് റേറ്റ് ഇൻഡെക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബേസ് ഇയറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് 2016. അതുപോലെ ഈ വേജ് റേറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് അത് കമ്പൈൽ ചെയ്യുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ലേബർ ബ്യൂറോ ആണ്. ഓക്കെ, ലേബർ ബ്യൂറോ ആണ് ഈ വേജ് റേറ്റ് ഇൻഡെക്സ് തയ്യാറാക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ലേബർ ബ്യൂറോ ആണ്. അപ്പോൾ ഈ ബേസ് ഇയർ എന്ന് മാറിയിരിക്കുന്നത് 2016 ഇപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില അപ്പോയിൻമെൻറ്സ് ആണ്. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ICC അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പെർമനൻ്റ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ജിയോഫ് അലഡൈസ്. അപ്പോൾ ഈ ജിയോഫ് അലഡൈസിനെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പെർമനൻ്റ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, അതുപോലെ ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് റീ ഇലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് റുമൻ റാദവ്. ഓക്കെ, റുമൻ റാദവാണ് ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് റുമൻ റാദവ് എന്ന് പറയുന്നത്. അതുപോലെ ബൾഗേറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സോഫിയാണ്. ഓക്കെ,
അതുപോലെ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് സുഡാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് അബ്ദുള്ള ഹംദോക്ക്. ഓക്കെ, അബ്ദുള്ള ഹംദോക്ക് സുഡാൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീ ഇലക്ട് ചെയ്യപ്പെട്ടു. ഇനി സുഡാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? ഖാർത്തൂം. ഖാർത്തൂം ആണ് സുഡാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് റീ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി ആരാണ്? അബ്ദുള്ള ഹംദോക്ക്. ഓക്കെ, അതുപോലെ റൊമാനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് നിക്കോളെ സിയൂക്ക. നിക്കോളെ സിയൂക്ക ആണ് റൊമാനിയയുടെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. റൊമാനിയയുടെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഏതാണ്? ബുക്കാറസ്റ്റ് ആണ്. ബുക്കാറസ്റ്റ് ആണ് റൊമാനിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ കുവൈത്ത് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഷെയ്ഖ് സാബ അൽ ഖാലിദ്. ഷെയ്ഖ് സാബ അൽ ഖാലിദാണ് കുവൈത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് CBIC അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ പുതിയ ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് വിവേക് ജോഹ്രി എന്ന് പറയുന്നത്. CBIC എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് ആണ് CBIC എന്ന് പറയുന്നത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൻ്റെ ഏറ്റവും പുതിയ ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് വിവേക് ജോഹ്രി. അപ്പോൾ അദ്ദേഹം സക്സീഡ് ചെയ്യുന്ന ആരാണ്? എം അജിത് കുമാർ. ഫോർമർ CBIC ചെയർമാനാണ് എം അജിത് കുമാർ എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? വിവേക് ജോഹ്രിയാണ്. ഓക്കെ, അതുപോലെ അടുത്തതെന്ന് പറയുന്നത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് പീറ്റർ ഫിയാല. പീറ്റർ ഫിയാലയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ഏറ്റവും പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി. ഇനി ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്? പ്രേഗ്. പ്രേഗാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ. അവിടുത്തെ ഏറ്റവും പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് പീറ്റർ ഫിയാലയാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡ് ഒരു ആർമി എക്സസൈസ് ലോഞ്ച് ചെയ്തു. അതിൻ്റെ പേരെന്ന് പറയുന്നത് ദക്ഷിൺ ശക്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദക്ഷിൺ ശക്തി എന്ന് പറയുന്ന ഒരു മിലിറ്ററി എക്സസൈസ്, ഓക്കെ, അത് ആരാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡാണ്. ഇനി ഇത് എവിടെ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്? ഗുജറാത്ത്, രാജസ്ഥാൻ. അപ്പോൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലുള്ള ട്രെയിനിങ് ഏരിയാസിൽ വെച്ചിട്ടാണ് ഈ ഒരു ദക്ഷിൺ ശക്തി എന്ന് പറയുന്ന മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ ആർമിയുടെ സതേൺ കമാൻഡാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഒരു പുതിയ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തു. ആ മിസൈലിൻ്റെ പേരെന്ന് പറയുന്നത് ഷഹീൻ 1A എന്നുള്ളതാണ്. ഓക്കെ, ഷഹീൻ 1A ഇതൊരു സർഫസ് ടു സർഫസ് ബാലിസ്റ്റിക് മിസൈലാണ്. അപ്പോൾ ഷഹീൻ 1A എന്ന് പറയുന്നത് ഒരു ബാലിസ്റ്റിക് മിസൈൽ, അല്ലെങ്കിൽ ആ ഷഹീൻ 1A എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തതും ടെസ്റ്റ് ഫയർ ചെയ്തതും ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനാണ്. ഓക്കെ, അടുത്തത് ആറാമത്തെ ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അവാർഡ്സ്, അതിൻ്റെ 6th എഡിഷനാണ്. ഓക്കെ, ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 6th എഡിഷൻ ഓഫ് ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സിൽ ഏറ്റവും ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ട് ചിത്രങ്ങൾക്കാണ്. ഓക്കെ, രണ്ട് ചിത്രങ്ങൾക്കാണ് മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങളെന്ന് പറയുന്നത് ഒന്ന് സൗത്ത് ആഫ്രിക്കൻ ഫിലിമായ ബെറാക്കാത്ത്, അതുപോലെ ഒരു റഷ്യൻ ഫിലിമായ ദ സൺ എബൌവ് മീ നെവർ സെറ്റ്സ് എന്ന് പറയുന്ന രണ്ട് ചിത്രങ്ങൾക്കാണ് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ബെറാക്കാത്ത് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻ ഫിലിമാണ്. ദ സൺ എബൌവ് മീ നെവർ സെറ്റ്സ് എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഫിലിമാണ്. ഓക്കെ, ഇനി ഈ ഒരു ഇവൻ്റ് എവിടെ വെച്ചാണ് നടന്നത്? 52nd ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഗോവയിൽ വെച്ച് നടക്കുന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് ഈ 6th ബ്രിക്സ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് നൽകിയത്. ഓക്കെ, അടുത്തത് 49th ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ്. 49th എഡിഷനാണ് 2021 എമ്മി അവാർഡ്സ് എന്ന് പറയുന്നത്. ഇനി എമ്മി അവാർഡ്സിൽ ബെസ്റ്റ് ഡ്രാമ സീരീസിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് ടെഹ്റാൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഓക്കെ, ടെഹ്റാൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ബെസ്റ്റ് ഡ്രാമ സീരീസിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതൊരു ഇസ്രയേലി ഫിലിമാണ് ടെഹ്റാൻ എന്ന് പറയുന്നത്. ഇനി ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേരെന്ന് പറയുന്നത് ഹാലി സ്ക്വയേഴ്സ് ആണ് ബെസ്റ്റ് ആക്ട്രസ്സായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന ആരാണ്? ഡേവിഡ് ടെനൻ്റ് ആണ് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഡേവിഡ് ടെനൻ്റ്. ബെസ്റ്റ് ആക്ട്രസ് ഹെയ്ലി സ്ക്വയേഴ്സ് ആണ്. അതുപോലെ മികച്ച ഡ്രാമ സീരീസായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേലി ഫിലിമായ ടെഹ്റാനാണ്. ഓക്കെ, അതപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് 49th ഇൻ്റർനാഷണൽ എമ്മി അവാർഡ്സ് 2020 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തത് ഒരു പ്രധാനപ്പെട്ട വ്യക്തി എഴുതിയിരിക്കുന്ന ഒരു ബുക്കിനെ പറ്റിയാണ്. ആ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് റിസോൾവ്ഡ് യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബാൻ കി മൂൺ.
ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഫോർമർ ജനറൽ സെക്രട്ടറിയാണ് ഈ ബാൻ കി മൂൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് ബാൻ കി മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഓതർ ചെയ്യുന്ന പുസ്തകത്തിൻ്റെ പേരാണ് റിസോൾവ്ഡ് യുണൈറ്റിംഗ് നേഷൻസ് ഇൻ എ ഡിവൈഡഡ് വേൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ്. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് 2021 സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണ് സയ്യിദ് മുഷ്താഖ് അലി T20 ട്രോഫി 2021 വിജയിച്ചിരിക്കുന്നത് തമിഴ്നാടാണ്. ഓക്കെ, തമിഴ്നാടാണ് വിജയിച്ചിരിക്കുന്നത്, കർണാടകയാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത് ബഹ്റൈനിലെ മനാമയിൽ വെച്ച് നടന്ന ആദ്യത്തെ ATP's ബഹ്റൈൻ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ടെന്നീസ് ചലഞ്ചർ 2021 എന്ന് പറയുന്ന ഒരു ടെന്നീസ് മത്സരം നടക്കുകയുണ്ടായി. അത് അതിൻ്റെ ഫസ്റ്റ് എഡീഷനാണ്. ഓക്കെ, ഇവിടെ വെച്ചാണ് നടക്കുന്നത്, മനാമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ബഹ്റൈനിലെ ക്യാപിറ്റലാണ് മനാമ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഇവൻറ്റ് നടന്നത്. ഓക്കെ, ആ ഒരു ഇവൻറ്റിൽ സിംഗിൾസ് ടൈറ്റിൽ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് രാംകുമാർ രാമനാഥനാണ്. ഈ ബഹ്റൈനിലെ മനാമയിൽ വെച്ച് നടന്ന ഈ ഒരു ATP's ബഹ്റൈൻ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ടെന്നീസ് ചലഞ്ചർ 2021 വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രാംകുമാർ രാമനാഥൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫെയറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, പരിശോധിക്കുക. ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തത വേണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ നിങ്ങൾ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് പുതിയ ആഴ്ചത്തെ കറണ്ട് അഫെയറുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, താങ്ക് യു.